വെൽക്കം ബാക്ക്. വെൻ ഡയഗ്രത്തിൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായി. സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. ഓക്കെ ഓക്കെ. പ്രൂവ് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് സി. ഇത് ഞാൻ വായിക്കുന്നില്ല, ഞാൻ ഇത് മാത്രം ആദ്യമൊന്ന് ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം. ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് സി. ഞാനൊരു മൂന്ന് ഡയഗ്രം ഇവിടെ വരെയാണ്. And you have to ഇങ്ങനെ കാക്കിട്ട് വരണം, നല്ല വൃത്തിക്ക് വരണം. ഓക്കെ, എൻ്റെ പെൻസിൽ ഇവിടെ ഒന്നും കാണാനില്ല, താഴെ പോകണം. സോ മടി, അതുകൊണ്ട് ഞാൻ പെണ്ണുകൊണ്ട് വരികയാണേ. എ ബി സി, ബി മൈനസ് സി ആണ് ഞാൻ ആദ്യം വരുന്നത്. ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ബി മാത്രം, സിയിലുള്ള ഒരൊറ്റ എലമെൻറ്റും ബിയിൽ വരാൻ പാടില്ല, അതല്ല അർത്ഥം. ബി മൈനസ് സി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ആ വീഡിയോ പോയിട്ട് എടുത്തിട്ട് കണ്ടാൽ മതി. ഓക്കെ, ബി മാത്രം, സിയിലെ ഒരെണ്ണം പോലും ഇതിൽ വരാൻ പാടില്ല. അപ്പോൾ സി വരാനേ പാടില്ല, സി വരാനേ പാടില്ല. ഞാനതിനെ ഓക്കെ ഒരു വേർട്ടിക്കൽ ലൈനിലാണ് ടെക്സ്റ്റ് ബുക്കിൽ റെപ്രസെൻ്റ് ചെയ്തത്. സോ ഞാനും അതുകൊണ്ട് വേർട്ടിക്കൽ ലൈനിൽ ബി മൈനസ് സി, ഞാൻ ഐ റെപ്രസെൻറ്റഡ് ബി മൈനസ് സി യൂസിങ് വേർട്ടിക്കൽ ലൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ, ബി മൈനസ് സി പെട്ടിട്ടേ ഇല്ല. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ആണ്. അടുത്തത് ഞാൻ എ ആണ് വരയാൻ പോകുന്നത്, എ. സോ ഐ ആം റെപ്രസെൻറ്റിങ് എ യൂസിങ് ഹൊറിസോണ്ടൽ ലൈൻ. എ എന്ന് പറയുന്ന ഫുൾ പാർട്ടും ഞാൻ ഹൊറിസോണ്ടൽ ലൈന് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇൻ്റർസെക്ഷൻ ആണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചിരിക്കുന്നത് വെർട്ടിക്കലും ഹൊറിസോണ്ടലുമാണ്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും വരണം, റൈറ്റ്? രണ്ടും വരണം. അതേതാ പോയിൻ്റിലാണ് രണ്ടും വന്നിരിക്കുന്നത്? ദ ഈ പോയിൻ്റ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഡയഗ്രത്തിൽ ഈ ഒരു പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് ഇവിടെയാണ്. അതിൻ്റെ ഒരു സംഭവം എഴുതുകയാണ്, അതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. ഇനി അടുത്തത് ദിസ് വൺ, എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് സി. അതിൻ്റെ ഡയഗ്രം ആണേ, എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് സി. ഓക്കെ, അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കട്ടെ. ഞാൻ ആദ്യം മൂന്ന് ഡയഗ്രം വരഞ്ഞു, ഇവിടെ വൃത്തിയിൽ വരണം കേട്ടോ. എക്സാമിന് കണ്ടാൽ തന്നെ മാർക്ക് ഇങ്ങനെ ഇടാൻ തോന്നണം. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി ആണ് ആദ്യം ഞാൻ എ ഇൻ്റർസെക്ഷൻ ബി ആണ് വരയുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ, എയും വരണം ബിയും വരണം. സോ ദിസ് ഇസ് ദ പോയിൻ്റ് അല്ലേ. നമ്മളിത് ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. സോ ഇതിനെ ഞാൻ ഹൊറിസോണ്ടൽ ലൈൻ വെച്ചിട്ട് ചെയ്യുകയാണ്. എന്ത് ലൈന് വേണ്ടിയൊക്കെ യൂസ് ചെയ്തോ, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്തു. നൗ ഇറ്റ് ഇസ് സി, അടുത്തത് സി ആണ്. ഞാൻ സി വരയാൻ പോവാണ്. സി ഞാൻ ഇതാ വെർട്ടിക്കൽ ലൈൻ യൂസ് ചെയ്ത് വരയാണ്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് സി. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ എ ആയിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇതാണ് എല്ലാവർക്കും ഡൗട്ട്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ എ മൈനസ് സി എന്നാണെങ്കിൽ എന്താ അർത്ഥം? സിയിലുള്ള ഒരു പാർട്ടും വരാൻ പാടില്ല, എ മാത്രമേ വരാൻ പാടുള്ളൂ, റൈറ്റ്? ബട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് സി എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? സിയിൽ ഒരു പാർട്ടും വരാൻ പാടില്ല, ബട്ട് ഏതിലെ പാർട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി ആണ് വേണ്ടത്, പക്ഷേ അതിനകത്ത് സി ഉണ്ടെങ്കിൽ അതെടുക്കരുത്, അതല്ല അർത്ഥം. എ മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താ, എ മാത്രമേ എടുക്കാവൂ, അതിനകത്ത് സി വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി ആണ് സംഭവം, ബട്ട് അതിൽ ഏത് പാർട്ട് എടുക്കാൻ പാടില്ല? സീൻ്റെ പാർട്ട് എടുക്കാൻ പാടില്ല. ഏതാണ് എ ഇൻ്റർസെക്ഷൻ ബി? ഇത്. അതിൽ സീൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഏതാ? ഈ ഒരു പാർട്ട് അല്ലേ. അതെ, ഈ ഒരു പാർട്ടിലാണ് സി ഉള്ളത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട്, അതിൽ ഈ ഒരു പാർട്ടിൽ സി വരുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഏതായിരിക്കും നമ്മുടെ പാർട്ട്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ, അതിൽ സി പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സി പാടില്ല, അപ്പോൾ ഏതാ സംഭവം? ദേ ഈ മുകളിലെത്തി ഈ സാധനം ഇത്. ഇവിടെ ഹൊറിസോണ്ടൽ ലൈന് വന്നിരിക്കുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷനാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ. സോ ഞാനിവിടെ കട്ടിക്ക് വരികയാണ്, മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇതിലേതാ നമ്മുടെ പോയിന്റ് കിട്ടിയത്? ഇതിലും ഏത് തന്നെയാണ് കിട്ടിയത്? മുകളിലത്തെ പാർട്ട്. സോ ഇത് രണ്ടും പ്രൂവ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഡൗട്ട് വന്നത് ഇതെങ്ങനെയെന്നുള്ളതാണ്. സോ അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഡൗട്ട്. വേറെ ആരും ഒരു ഡൗട്ടും ചോദിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, അവരും കൂടെ പഠിച്ച് പാസ്സാവട്ടെ അല്ലേ. സോ താങ്ക് യു സോ മച്ച്.